ഞാൻ അബ്ദുൽ നസീർ അസ്ഹരിയെയും ബഷീർ ബാഖവിയെയും കാണിച്ചു സുഹൃത്തുക്കൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വാചകത്തിൽ സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹം ഈ കഴിഞ്ഞ റമളാനിൽ ജാലിയവാലയുമായി ഈ വിഷയമൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ കഴിഞ്ഞ റമളാനിൽ അതായത് 2013 ഡേറ്റ് കൂടി പറഞ്ഞുതരാം 2013 പിന്നെ റമളാനു ശേഷം ഖത്മുൽ ബുഖാരിയുടെ പരിപാടി റമളാന് മുമ്പ് ആ റമളാന് മുമ്പ് നടന്ന പരിപാടിക്ക് ഏകദേശം 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മർക്കസിലേക്ക് പോവുകയും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിന്റെ റൂമിലേക്ക് പോവുകയും അവിടെ നിന്ന് ഡോക്ടറേറ്റ് നേടി വന്ന അസ്ഹരിയെ ചുള്ളിക്കോട് ഉസ്താദ് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹത്തോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു കണിക അസത്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ബോംബെയിലുള്ള പിന്നെ ജാലിയാവാല എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിക്കാം. സഹോദരന്മാരെ മനസ്സിലാക്കണം, ഇതൊന്നും വെറുതെ പറയല്ല. കാരണം ഇത് ജിഷാന് വെറുതെ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് കണ്ണടച്ചിരുട്ടാക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുന്നി ഗ്ലോബൽ വോയിസ് റൂമിലൂടെയുള്ള പ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഈ പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന പിന്നെ ബഹാവുദ്ദീൻ കൂരിയാട് നദവി അദ്ദേഹവുമായി സംസാരിച്ച ഫോൺ രേഖ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഏകദേശം 691,423 ആളുകൾ കേട്ട് കഴിഞ്ഞൊരു വിഷയമാണ്. അപ്പോ ഞാൻ ഷാർ മുബാറക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് അതിനുവേണ്ടി ഊർജവും സമ്പത്തും സമയവും ചെലവഴിച്ചുകൊണ്ട് ഈ വിഷയം ന്യായീകരിക്കാനും സുന്നത്തി ജമാഅത്തിന്റെ പിന്നെ 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 മഹത്വം ഇസ്സത്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ വിഷയത്തിനായിട്ട് ഇറങ്ങിയ ഒരാൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു സത്യം ബോധ്യപ്പെട്ടാൽ അത് കണ്ണടക്കേണ്ട ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പലകുറി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു, ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നു. ഇനി ഒരല്പം പുറകോട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ബോംബെയിലേക്ക് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനെ ഈ വിഷയത്തിൽ വിസ്മരിക്കാൻ സാധ്യമല്ല. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കാന്തപുര ഉസ്താദിനെ പലകുറി വിളിച്ചിട്ടുണ്ട്. ഈ വിളിച്ച വിഷയത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് വല്ല സംശയവും ഇനി ഞാൻ ഈ ശബ്ദം എന്റെ പുറം ലോകം എത്തിയതിനു ശേഷം കാന്തപുര ഉസ്താദിന് ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ജിഷാൻ മാഹി എന്ന് പറയുന്ന വ്യക്തി കളവ് പറയുകയാണെന്ന് ഉസ്താദ് പറയുകയാണെങ്കിൽ ഇൻഷാല്ലാ അതിന്റെ ഒക്കെ രേഖകൾ ഞാൻ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ ആധികാരിക രേഖ ഞാൻ പുറത്തിറക്കാതെ ഇൻഷാല്ലാ അത് വല്ലവരും ഗണ്ണിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ രേഖകളും അത് ഓടിയായാലും വീടിയായാലും അത് പുറത്തിറക്കും എന്ന് തന്നെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉസ്താദിനെ വിളിച്ചു വെച്ചപ്പോ ഞാൻ ചോദിച്ചു, ഉസ്താദേ ജാലിയവാല നിങ്ങൾ മനസ്സിലാക്കണം, കാരണം ജാലിയവാല എന്ന വ്യക്തി, അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു ജാലിയവാല ജീവിച്ചിരിക്കുന്നോ മരിച്ചിരിക്കുന്നോ എന്ന് ഞാൻ അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരു 500,000 പോട്ടെ, 1,00,000 ഒരു മനുഷ്യൻ വെറുതെ തന്നു. ആ മനുഷ്യനുമായിട്ട് വർഷത്തിൽ ഒരു ദിവസം ഒരു ബന്ധങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കില്ലേ, ശ്രമിക്കുമോ? അതേ സമയത്ത് എല്ലാ സമ്പത്തിനേക്കാളും എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും എല്ലാ പിന്നെ ഭാര്യമാരെക്കാളും സന്താനങ്ങളെക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാർ മുബാറക്കാണ് ജാലിയവാല കൊടുത്തതെന്ന വിശ്വാസം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് ഇല്ല എന്ന് ഇൻഷാല്ലാ അക്കമിട്ടുകൊണ്ട് ഞാൻ ഇവിടെ സമർത്ഥിക്കും. കാരണം എന്താണ്? കാരണം ജാലിയവാല എന്ന് പറയുന്ന വ്യക്തി മർക്കസിൽ മുടി കൊടുത്തയച്ചതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, ഏകദേശം 8 വർഷത്തോളം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് അമേരിക്ക അടക്കമുള്ള അതുപോലെ തന്നെ യൂറോപ്പിന്റെ പല രാജ്യങ്ങളടക്കം അതുപോലെ തന്നെ മൊറോക്കോ അടക്കം അതുപോലെ തന്നെ UAE അടക്കം ഗൾഫ് രാജ്യങ്ങളടക്കം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഉസ്താദ് സന്ദർശനം നടത്തി. കേരളത്തിൽ നിന്ന് കേവലം 1 മണിക്കൂർ യാത്ര ചെയ്താലെത്തുന്ന ബോംബെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പറയുന്ന ജാലിയവാലെ ഞാൻ വ്യക്തമായി അന്വേഷിച്ചു. ഈ പറയുന്ന ആദ്യത്തെ 8 വർഷത്തോളം ബോംബെയിൽ പോയി ജാലിയവാലയെ സന്ദർശിക്കാനോ
അല്ലെങ്കിൽ മർക്കസിൽ 100,000 റിയാല് അല്ലെങ്കിൽ 500,000 റിയാല് ഒരു അറബി ഹദിയ കൊടുത്താൽ സംഭാവന കൊടുത്താൽ അടുത്ത സമ്മേളനത്തിൽ ആ അതിഥി അവിടെ മുഖ്യാതിഥിയായി നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാറില്ലേ സുഹൃത്തുക്കളെ? അതേസമയത്ത് ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ഷെയർ മുബാറക് കൊടുത്തു എന്ന് പറയുന്ന ജാലിയവാര എന്ന് പറയുന്ന വ്യക്തി 8 വർഷം മർക്കസുമായി യാതൊരു ബന്ധവും ഉണ്ടായില്ല. അദ്ദേഹത്തെ മർക്കസിൽ വിളിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ പോയി കാണാൻ അങ്ങോട്ട് പോയി കാണാൻ തയ്യാറായില്ല. സത്യം പറഞ്ഞാൽ ഈയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ വളരെയധികം ഈ വിനീതനായ എന്നെ ചിന്തിപ്പിച്ചു. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക് കൊടുത്തൊരു വ്യക്തി അദ്ദേഹം ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്ന് ഞാൻ അറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹേഫി ഉസ്താദ് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് ഉസ്താദേ? തുടക്കത്തിൽ ഞാൻ അവിടെ ബോംബെയിൽ പോകുന്നതിന് മുമ്പ് അപ്പൊ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ വീടുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ വ്യക്തമായിട്ട് അതിനുശേഷം ഉസ്താദിനോട് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ചോദിച്ചു. അത് തരാൻ പറ്റില്ല എന്ന് ഞാൻ ഫോൺ നമ്പർ അന്വേഷിക്കാൻ വേണ്ടി അയച്ച ബഷീർ എന്ന് പറയുന്ന ബഷീർ ഹാജി എന്ന് പറയുന്ന മുക്കം സ്വദേശിയായ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയോട് തീർത്തു പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു പക്ഷേ ബഷീർ ഹാജി, നിങ്ങളും ജിഷാൻ മാഹിയൊക്കെ ഇനി മറുചേരിയിൽ വല്ല ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പിന്നെ വിഷയം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ സാധുവായ എനിക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാരക് ഒരു വ്യക്തി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇജ്ജത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഇന്ന വ്യക്തി ഈ ഫുലാൻ ബിനു ഫുലാൻ, ഈ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ഷെയർ മുബാരക് എനിക്ക് കൈമാറി എന്ന് പറയുന്നതിൽ എന്തിനാണ് ലജ്ജിക്കേണ്ട ആവശ്യകത? അല്ലെങ്കിൽ അത് മറച്ചു വെക്കേണ്ട ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ മനസ്സിലാക്കേണ്ട വിഷയം, അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ്. അങ്ങനെ ബോംബെയിൽ നിന്ന് ഈ കിട്ടിയ 18 മുടികളുമായി പിറ്റേ ദിവസം ഈ സാധുവായ ഞാനും അബ്ദുൽ നസീർ അസീരിയും ഫ്ലൈറ്റിൽ തന്നെ എവിടത്തേക്ക്, നാട്ടിലേക്ക്, കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി. കരിപ്പൂർ എയർപോർട്ടിൽ ഏകദേശം രാത്രി 7-8 മണിക്കാണ് 8 മണിക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ രണ്ടാളെ വീട്ടിലേക്ക് പോയി. അങ്ങനെ യാത്രാമധ്യേ ബഹുമാനപ്പെട്ട, ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അങ്ങനെ പൊന്മള ഉസ്താദിനോട് വിളിച്ചു, വിഷയങ്ങൾ പറഞ്ഞു. പൊന്മള ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, രാവിലെ ഇവിടെ വന്നോളൂ, സുബ്ഹി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എന്റെ സ്ഥാപനത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിരാവിലെ തന്നെ മാഹിയിൽ നിന്ന് ഞാൻ പിറ്റേ ദിവസം, അതായത് ജാലിയവാലയിൽ നിന്ന് മുടി കിട്ടി കേരളത്തിൽ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ പോയി സന്ദർശിച്ചു. അങ്ങനെ ഉസ്താദ് റൂം അടച്ചുകൊണ്ട് ആദ്യത്തെ 45 മിനിറ്റ് സാധുവായ ഞാനും പൊന്മള ഉസ്താദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അസീരിയും അവിടെ കടന്നു വന്നു. അങ്ങനെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പൊന്മള ഉസ്താദ് കേൾക്കുകയും ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ ഈ 18 മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൽക്കുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ ഈ 18 മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൽക്കുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, ജിഷാനെ, ഈ വിഷയത്തെ സംബന്ധിച്ച് നീ പുറത്താരോടും തൽക്കാലം പറയേണ്ടതില്ല. അത് മനസ്സിലാക്കി, കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. പണ്ഡിതന്മാരെ ഈ വിഷയം ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഈ വിഷയം തുറന്ന് സമൂഹത്തിൽ പറയേണ്ടത് ഒരാവശ്യകത വന്നു എന്നും കൂടി ഞാൻ പറയാം ഇൻഷാ അള്ളാ. കാരണം അന്ന് പൊന്മള ഉസ്താദിനെ ഈ വിഷയം ഞാൻ കാണിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട എന്റെ എല്ലാമായ എനിക്ക് സുന്നത്തിയമായത്തിന്റെ പടിവാതിൽ, അതുപോലെ തന്നെ പിന്നെ ഘട്ടങ്ങൾ, ഓരോ ഘട്ടങ്ങളിലും എനിക്കെല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും, ആ പേരോട് ഉസ്താദിനെ ഞാൻ വിഷയം വിളിച്ച് പിന്നെ വിഷയം പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, നീ ഇവിടെ വന്നോളൂ, എനിക്ക് സംസാരിക്കാം, കാണാം. അങ്ങനെ ഉസ്താദിനടുത്ത് സിറാജുൽ ഹുദയിലേക്ക് ഞാൻ പോയി. സിറാജുൽ ഹുദയിലേക്ക് ഇദ്ദേഹത്തിന് ജാലിയ വല തന്ന 18 മുടിയുടെ ഭാണ്ഡവുമായി ഞാൻ സിറാജുൽ ഹുദയുടെ കടന്ന് ഉസ്താദിന്റെ റൂമിലേക്ക് കടന്നപ്പോ റൂമിൽ കുറെ ആളുണ്ടായിരുന്നു. അവരൊക്കെ പുറത്താക്കിയിട്ട് അന്ന് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ്, കുമ്മോളി ഉസ്താദിന് ഇത് നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം ഉസ്താദ് എന്നോട് അവസാനം സംസാരിച്ച സമയത്ത് പോലും
ജിഷാൻ ജിഷാനെ നീ മറക്ക പിന്നെ ജാലിയവാലയിൽ നിന്ന് കിട്ടിയ 18 മുടികളുമായി വേറൊരു ഉസ്താദിനടുത്ത് വന്നത് അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്, അതൊന്നും ഇവിടെ ആരും നിഷേധിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട കുമ്മോൾ ഉസ്താദ് പറഞ്ഞെങ്കിലും അത് ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള പല മറ്റുള്ള ആളുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അന്ന് ബഹുമാനപ്പെട്ട കുമ്മോൾ ഉസ്താദ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഉസ്താദിന്റെ വേറൊരു ഉസ്താദിന്റെ മേശയ്ക്ക് ചുറ്റും ചുറ്റുഭാഗത്തായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വേറൊരു ഉസ്താദ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ജിഷാനെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തൽക്കാലം പൊതുസമൂഹത്തിൽ ഈ വിഷയം നീ ആരോടും പറയേണ്ടതില്ല, കാരണം പറഞ്ഞാൽ അത് വലിയ ഫിത്നക്ക് കാരണമാകും, സുന്നത്തെ ജമാഅത്തിന്റെ കെട്ടുറപ്പിന് ബാധിക്കും എന്ന് മനസ്സിലാക്കി ഉസ്താദിന്റെ ആ മഹത്തായ ഉപദേശം ഞാൻ അത് ശിരസാവഹിച്ചുകൊണ്ട് തന്നെ 100% ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ ഇറങ്ങുമ്പോ ഇതിലും ഒരുപാട് ചോദ്യങ്ങൾ കിടക്കാനുണ്ട്. കാരണം ഞാൻ ഈ 18 മുടികളുമായി ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദിനെ സന്ദർശിച്ചു. ഈ പറയുന്ന 18 മുടികളുമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ സന്ദർശിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഏതായാലും ജാലിയവാലിന്റെ അടുത്ത് പോയിട്ട് ആ മനുഷ്യന്റെ അദ്ദേഹം ഒരു മുഅ്മിനായി ജീവിക്കുന്ന വ്യക്തിയല്ല, അദ്ദേഹം പച്ചയായ ഫാസിഖാണ്, അദ്ദേഹം സാക്ഷി പറയാൻ പറ്റാത്ത വ്യക്തിയാണ്, സത്യസന്ധനല്ല എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. രണ്ട് പണ്ഡിതന്മാർ കൂടി ബോധ്യപ്പെട്ടു. അവിടെയാണ് വിഷയം. അബ്ദുൽ നസീർ അസീരിക്ക് ബോധ്യപ്പെട്ടു, ബഷീർ ബാക്കമിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ പറയുന്ന ഈ മുടികളുമായി ഞാൻ പേരോട് ഉസ്താദിനെ സന്ദർശിച്ചു, പൊന്മോൾ ഉസ്താദിനെ സന്ദർശിച്ചു. അപ്പൊ സ്വാഭാവികമായും ഇതൊരു ഷെയർ മുബാറക്കാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ജിഷാനെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം. എന്നിട്ട് പറയണം, ജിഷാനെ ഷെയർ മുബാറക്കാണിത്, കാരണം ഈ ഷെയർ മുബാറക്ക് നീ തൽക്കാലം സൂക്ഷിക്കണ്ട, നിന്റെ മാനസികാവസ്ഥ തണുക്കട്ടെ, ഞങ്ങളത് സൂക്ഷിച്ചു വെക്കാം എന്നല്ലേ സുഹൃത്തുക്കളെ പറയേണ്ടത്. അന്ന് പൊന്മോൾ ഉസ്താദ് അത് ചെയ്തില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പൊന്മോൾ ഉസ്താദും ഇത് ഉൾക്കൊണ്ടിരിക്കുന്നു. പിന്നെ പേരോൾ ഉസ്താദും ഇതേ നിലപാട് സ്വീകരിച്ചപ്പോ എനിക്ക് കൂടുതൽ ദൃഢത കൈവരിച്ചു. കാരണം എല്ലാ വിഷയങ്ങൾക്കും സൂക്ഷ്മത പാലിക്കുന്ന പേരോൾ ഉസ്താദ് ഈ മുടികൾ തുറന്നു നോക്കാൻ പോലും തയ്യാറായില്ല. സത്യത്തിൽ പൊന്മോൾ ഉസ്താദ് മുടികൾ തുറന്നു നോക്കുകയും അതിന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്തെങ്കിൽ ഈ ഞാൻ ഉസ്താദിനോട് പേരോൾ ഉസ്താദിനോട് ചോദിച്ചിരുന്നു, ഉസ്താദെ ഞാനിതൊന്ന് തുറന്നേരട്ടെ, ഉസ്താദ് പറഞ്ഞു തുറക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്ക് കൊണ്ടുവന്നിട്ട് കൺമുമ്പിൽ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുമ്പോ കാണിക്കണ്ട എന്ന് വല്ലവരും പറയുമോ? ചിന്തിക്കേണ്ടവർ, അത് ഉൾക്കൊള്ളേണ്ടവർ. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദും പേരോൾ ഉസ്താദും ഞാൻ അവരുടെ സ്വകാര്യ റൂമിൽ പോയി 18 മുടികൾ കാണിച്ചിട്ടും അവർക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷെയർ മുബാറക്കാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷെയർ മുബാറക്കാണ് തിരികേശമാണെന്ന് അംഗീകരിക്കാത്ത എന്റെ കയ്യിൽ നിന്ന് അവരത് വാങ്ങി വെക്കുമായിരുന്നു. പക്ഷെ അവര് ഒരിക്കലും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ആ നിരക്ക് അതിനെ സ്വീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് അവര് പോലും ഷെയർ മുബാറക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പരമാർത്ഥം, ഒരു സത്യസന്ധമായ ഒരു അവസ്ഥ എന്റെ കണ്ണുകൊണ്ട് അവിടെ കണ്ടു. ഇത് നിഷേധിക്കാൻ ഇൻഷാല്ലാ പേരോട് ഉസ്താദിനെ പോലെ സത്യസന്ധനായ ഒരു പണ്ഡിതൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരിക്കലും ഉസ്താദ് ചെയ്യില്ല ഇൻഷാല്ലാ. ഇനി വല്ല കാരണവശാലും ഉസ്താദിനെ ബാഹ്യ ശക്തികൾ, ഉസ്താദ് സ്വന്തം നിലയ്ക്ക് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, ഇനി ഉസ്താദിനെ ബാഹ്യ ശക്തികൾ നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ 18 മുടികളുമായി ജിഷാൻ മാഹി പേരോട് ഉസ്താദിന്റെ അടുത്ത് വന്നില്ല എന്ന് പേരോട് ഉസ്താദ് നിങ്ങളൊന്ന് പൊതുസമൂഹത്തിൽ പറയണം എന്ന് ഉസ്താദിനെ നിർബന്ധിച്ച് വല്ലവരും പറയിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാല്ല അന്ന് ഇതിന്റെ ഒക്കെ വ്യക്തമായ ചിത്രം ഈ സമൂഹത്തിന് മുമ്പ് ഞാൻ പുറത്തുവിടും. ആദ്യം നിഷേധം വരട്ടെ, നിഷേധം വരട്ടെ. പൊന്മോൾ ഉസ്താദിന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് പൊന്മോൾ ഉസ്താദ് പറയട്ടെ, അല്ലെങ്കിൽ പേരോട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ടില്ല പേരോട് ഉസ്താദ് പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇത്രയേ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദ്, പൊന്മോൾ ഉസ്താദുമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് സംസാരിച്ച ഓരോ ഘട്ടങ്ങളിലും ജിഷാനെ നീ കൊണ്ടുവന്ന തെളിവുകൾ അത് സത്യസന്ധമാണെന്ന് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് വിനീതനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പൊന്മോൾ ഉസ്താദുമായിട്ട് അതുപോലെ തന്നെ പേരോൾ ഉസ്താദുമായിട്ടൊക്കെയുള്ള എനിക്കുള്ള വ്യക്തിബന്ധം അത് വലിയ ബന്ധമാണ്. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാനോ അവരെ നിസ്സാരപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചില സത്യങ്ങൾ പറയുമ്പോൾ ചില പേരുകൾ പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം മുമ്പൊരിക്കൽ പേരോൾ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സിറാജുൽ ഹുദയുടെ പ്രിൻസിപ്പിളാണ് എന്ന് ഞാൻ പറയുന്നത് അതൊരു പൊങ്ങച്ചമല്ല, കാരണം ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പറയാതെ ജനങ്ങൾ അറിയുകയില്ല. അതുപോലെ ഈ വിഷയ സംബന്ധമായി പൊന്മോൾ ഉസ്താദും പേരോട് ഉസ്താദും ജിഷാൻ മാഹിയാകുന്ന ഞാൻ 18 മുടികളുമായ ജാലിയവാലയിൽ നിന്ന് ഞാൻ അവരെ കണ്ടിരുന്നു എന്നും
അവരത് അംഗീകരിച്ചിരുന്നു എന്നും വളരെ വ്യക്തമാണ്. അത് അവര് നിഷേധിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൊന്മള ഉസ്താദ് നിഷേധിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം പൊന്മള ഉസ്താദുമായുള്ള പല സംസാരങ്ങളിലും ഉസ്താദ് വ്യക്തമായിട്ട് ഇഷാനെ നീ കൊണ്ടുവന്ന തെളിവ്, അതുപോലെ തന്നെ ഈ സനദിന്റെ വിഷയം, കാരണം സാലി സഖാഫിയുടെ സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ പൊന്മള ഉസ്താദ് 100% വിശ്വസിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ അതിന്റെ ബാക്കി സനദിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി എന്റെ അവസാന ഭാഗത്ത് ഞാൻ പറയാനിരിക്കുന്നു. അപ്പോ പേരോട് ഉസ്താദ് ഈ വിഷയം കുമ്മോളി, ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് നമ്മുടെ കൂടെ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ സുന്നത്തി ജമാഅത്തിന്റെ പ്രചരണത്തിന്റെ ഒരു മുഖ്യ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ്, ഉസ്താദ് ഈ വിഷയങ്ങളൊക്കെ നേരിട്ട് സാക്ഷിയാണ് എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഉസ്താദ് വന്ന് പറഞ്ഞില്ല ഇഷാനെ റസൂലുള്ളാഹിന്റെ ശേർ മുബാറക് നീ തിരിച്ചു കൊണ്ടുപോകല്ല, ഇവിടെ വെക്കൂ അന്റെ. കാരണം റസൂലുള്ളാഹിന്റെ ശേർ മുബാറക്, 18 ശേർ മുബാറക് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അത് അവരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവർ സ്വീകരിച്ചില്ല, പിന്നെ എപ്പോ സ്വീകരിക്കുക? അവരെ കൺമുമ്പിൽ ഈ 18 ഷെയർ മുബാറക് എന്ന് ഇവര് പറയുകയാണെങ്കിൽ, അത് വേറൊരു പിന്നെ ആളിൽ നിന്നല്ല, മർക്കസിൽ കൊണ്ടുവന്ന അതേ വ്യക്തിയിൽ നിന്ന്, മർക്കസിൽ അദ്ദേഹം വേറൊരു വ്യക്തിയുടെ അടുക്കലേക്കാണ് കൊടുത്തയച്ചത്, അപരിചിതനായ വ്യക്തിയുടെ അടുക്കലേക്ക്. ഇത് ഉസ്താദ് അംഗീകരിക്കുന്ന, ഉസ്താദ് വിശ്വസിക്കുന്ന, ഉസ്താദിനെ വർഷങ്ങളായിട്ട് അറിയുന്ന ഈ സാധുവായ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ 18 മുടികൾ ആരും സ്വീകരിച്ചില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി കാരണം ഈ വിഷയം അവരുള്ളിലൂടെ തിരുത്തുന്നുണ്ടാവാം. കാരണം ഒറ്റയടിക്ക് തിരുത്താനുള്ള ഒരു വിഷയമല്ലല്ലോ ഇത്, കാരണം ഘട്ടം ഘട്ടമായി തിരുത്തേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അവര് ഈ വിഷയ സംബന്ധമായി കാരണം ചില മാറ്റങ്ങളൊക്കെ അന്ന് കണ്ടു തുടങ്ങി. കാരണം അന്ന് ആ വിഷയത്തിൽ ഈ പറയുന്ന പാവപ്പെട്ട നൌഷാദ് ഹസ്സിനി അടക്കമുള്ള, വഹാബ് സഖാഫി അടക്കമുള്ള ഈ പറയുന്ന പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് കേരളത്തിൽ മഴക്കാലത്ത് പോലും, ജൂൺ ജൂലൈ മാസങ്ങളിൽ പോലും 2-3 സ്റ്റേജ് പന്തല് കെട്ടി താർപ്പായി കെട്ടിക്കൊണ്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. ആ പ്രസംഗിപ്പിച്ച് ഈ വിഷയം ന്യായീകരിക്കാനുള്ള ശ്രമങ്ങള് അങ്ങോളം ഇങ്ങോളം നടത്തി. അപ്പൊ അൽഹംദുലില്ലാ ഞാൻ മനസ്സുകൊണ്ട് സമാധാനിച്ചു. കാരണം പിന്നീട് പേരോട് ഉസ്താദ് ഈ വിഷയത്തിൽ ഇറങ്ങിയില്ല, പിന്നീട് പൊന്മള ഉസ്താദ് ഈ വിഷയത്തിൽ ഇറങ്ങിയില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് അപ്പോഴപ്പോഴുള്ള ഡേറ്റ്, പിന്നെ അപ്ഡേഷൻസ്, അപ്പോഴപ്പോഴുള്ള പുതിയ ന്യൂസുകൾ ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദുമായി ഞാൻ കൈമാറിയിരുന്നു, കൊളത്തൂർ അലവി സഖാഫി ഉസ്താദുമായി ഞാൻ കൈമാറിയിരുന്നു. ഉസ്താദുമായി വളരെ നല്ല ബന്ധമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഏലംകുളം ഉസ്താദ് എനിക്ക് പല വിഷയത്തിലും, പിന്നെ വിജ്ഞാനപരമായ പല കാര്യങ്ങൾക്കും വഹാബി മൗലവിമാരുമായി പല ഖണ്ഡനങ്ങളും പല വിഷയങ്ങളും നടത്തുന്ന സമയത്ത് ഇന്ന് ഇബാറത്ത് എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ ആ സ്പോട്ടിൽ എനിക്ക് പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട ഏലംകുളം ഉസ്താദ്. ഉസ്താദിനോടൊക്കെ ഞാൻ ഈ വിഷയം സത്യസന്ധമായി ബോധ്യപ്പെടുത്തിയ സമയത്ത് ഒരാള് പോലും നിഷാനെ നീ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഇൻഷാല്ലാ ഇനിയും അവർ പറയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അവർക്കൊന്നും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ വിഷയ സംബന്ധമായിട്ട് ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒട്ടനവധി ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകളെയും ഇതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം നൌഷാദ് ഹസ്സിനി ഒഴികെ അദ്ദേഹവുമായി ഞാൻ അന്ന് ഈ വിഷയം പങ്കുവച്ചിരുന്നില്ല. കാരണം അദ്ദേഹവുമായി പങ്കുവെക്കാനുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല. കാരണം ഒരാള് ഒരു ദിവസം 2-3 ഷെയർ മുബാറക് പ്രഭാഷണം, അയാളോട് ഞാൻ ഇത് ഷെയർ മുബാറക് അല്ല എന്ന് പറഞ്ഞാല് എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹവുമായി ഞാൻ അന്ന് ഈ വിഷയത്തിൽ ആ സമയത്ത് ഈ വിഷയം ഇങ്ങനെ സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഉസ്താദ് എന്നോട് പലവട്ടം പറഞ്ഞതാണ് ഇവരൊക്കെ സ്റ്റേജ് കെട്ടിയിട്ട് ഈ വിഷയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇത്ര ഈ വിഷയം വികാരം കൊള്ളുകയും ഈ വിഷയം ഇത്ര വഷളാവുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇല്ലാത്ത സനദ് വായിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ എന്താ പറയേണ്ട ചോദ്യചിഹ്നമാവുകയും ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ചുരുക്കി പറയട്ടെ, അങ്ങനെ ഈ വിഷയം മൗനവ്രതത്തിൽ കുറെ കാലം കൊണ്ട് മുമ്പോട്ട് പോയി. പക്ഷേ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഈ അടുത്തായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ വിഷയത്തെ സംബന്ധിച്ച് എതിർത്ത് പ്രസംഗിക്കുന്നതിൽപ്പെട്ട തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ എളിയ വിനീതനായ ഞാൻ പൊന്മള ഉസ്താദിന്റെ അടുത്ത് പോയി എന്നുള്ള വിവരവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പൊതുസമൂഹത്തിൽ വിളിച്ചു പറയുകയും ആ സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദേ ഇങ്ങനെ സമൂഹത്തിലുള്ള പല ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇസ്മായിൽ സഖാഫി എന്ന് പറയുന്ന ആള് ഞാൻ പൊന്മള ഉസ്താദിനെ പോയി കണ്ടു എന്നും ഉസ്താദ് എനിക്ക് ജാലിയ വാലയിൽ നിന്ന് മുടികൾ കിട്ടിയിരുന്നു എന്നും ഈ പറയുന്ന ഇസ്മായിൽ സഖാഫി വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പേരോട് ഉസ്താദിനോട് ഞാൻ ചോദിച്ച പുസ്താവ് പറഞ്ഞു, നീ പോയിന്നും പറയണ്ട, പോയില്ല എന്നും പറയണ്ട. പോയി എന്ന് പറഞ്ഞാല് എന്തായി? സത്യായി. പോയില്ല എന്ന് പറഞ്ഞാല് കളവായി.
നീ ഈ വിഷയത്തിൽ പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി, പല ആളുകളും വിളിക്കും, ഞാൻ വിളിച്ചപ്പം പറയും എനിക്കിൽ പ്രതികരിക്കാനില്ല, കാരണം ഞാൻ ഇമാമായിട്ട് ഞാൻ തക്രീദിന്റെ പേരോട് സ്ഥാനായിരുന്നു. അത് മനസ്സിലാക്കണം. ഇന്ന് എന്റെ പേരിൽ കുപ്രചരണങ്ങൾ നടത്തുന്ന സംഘടനാ സ്നേഹികരെന്ന വ്യാജരമണി നടക്കുന്ന ചില ആളുകളുണ്ട്. അവരൊന്നും പേര് ഞാനിപ്പോ പറഞ്ഞു അവരൊന്നും വലുതാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉസ്താദിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വലിയ പ്രവർത്തകനാണ് ഞാൻ. അത് ഉസ്താദ് ഇന്നും നിഷേധിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോ ചുരുക്കി പറയട്ടെ, ഉസ്താദ് എന്നോട് പറഞ്ഞു ആരോടും നീ ഒന്നും മിണ്ടണ്ട. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഉസ്താദ്, ഞാൻ മിണ്ടുന്നില്ല. അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ഈ വിഷയ സംബന്ധമായി എനിക്ക് അടുത്ത ഗോൾ വന്നത് നമ്മുടെ സുഹൃത്തായ അബ്ദുൽ വഹാബ് സക്കാഫി മമ്പാടിന്റേതാണ്. വഹാബ് സക്കാഫി എന്നെ വിളിച്ചു ചോദിച്ചു, നിഷാനെ ഇങ്ങനെ തോട്ടുമുക്കും ഇസ്മായിൽ ഇങ്ങനൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ അവസ്ഥ? ഞാൻ പറഞ്ഞ് പ്രസംഗിച്ചതിൽ 100% ശരിയല്ല, പക്ഷെ പല യാഥാർത്ഥ്യങ്ങളും അതിലുണ്ട്. മുടിയുടെ എണ്ണം 6 കിട്ടിയെന്നാണ് എനിക്ക് പറഞ്ഞത്. അദ്ദേഹം എണ്ണം തടസ്സം തെറ്റിയതോന്നറിയില്ല, 18 കിട്ടീന്. അങ്ങനൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം നൌഷാദ് അഹ്സനിയുമായി, കാരണം ആ ഉള്ള ഒരു ഈ 1-2 വർഷം അതിന്റെ മുമ്പ് നൌഷാദ് അഹ്സനിയുമായി വളരെ അടുത്ത ബന്ധം ഞാൻ പുലർത്തിയെങ്കിലും ഈ മുടി സംബന്ധമായ വിഷയത്തിൽ നൌഷാദ് അഹ്സനി ഇടപെട്ട അമിതമായ ഇടപെടൽ കാരണം അദ്ദേഹവുമായുള്ള ആ അടുപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരുന്നു. അതിനുശേഷം ഈ വിഷയ സംബന്ധമായി നൌഷാദ് അഹ്സനി എന്നെ വിളിച്ചു. നൌഷാദ് അഹ്സനി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇഷാനെ ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ. വഹാബ് സക്കാഫി ചോദിച്ച അതേ ചോദ്യം തന്നെ. ഞാൻ പറഞ്ഞു ഞാനും കേട്ടു ഉസ്താദെ, എന്താണ് അവസ്ഥ? ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ വാദിക്കൽ പോയിട്ടാണ് ഈ വിഷയം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോ എന്തെങ്കിലും ഒന്ന് മറുപടി കൊടുക്കണ്ടേ? മറുപടി കൊടുക്കുമ്പോ സംഘടന പറയുന്ന മറുപടി കൊടുക്കണ്ട എന്നാണ്. അപ്പൊ ഞാനൊന്നും മനസ്സിലൊന്ന് ചിരിച്ചു. അപ്പൊ ഉസ്താദ് എന്നോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ, ഈ മുടികൾ 6 നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയല്ല, എനിക്ക് 18 കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ നൌഷാദ് അഹ്സനി അതാ വീണ് കിടക്കുന്നു ധരണിയിൽ. നൌഷാദ് അഹ്സനി ഉസ്താദ് ആകെ ബോധം കെട്ട ഒരവസ്ഥയിലെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി പറഞ്ഞു തരണം, എനിക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ 2 മുമ്പ് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു, ഏതായാലും വളരെ വൈകി, എന്നാ ഇപ്പോഴെങ്കിലും നമുക്ക് കലാവ് വീട്ടാം. അപ്പം പ്രശ്നം ഉസ്താദിന്റെ പ്രശ്നം, വണ്ടിയിലാണെങ്കിൽ രാമൻതള്ളി മുഹമ്മദ് രാമൻതള്ളി സാഹിബ് ഉണ്ടാവും. അപ്പൊ രാമൻതള്ളി കേട്ട് കഴിഞ്ഞാല്, രാമൻതള്ളി ഷാരൂഖ് ബാറക്കിനെ എതിർക്കുന്ന വിഷയത്തിൽ സംസാരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാല് പിന്നെ രാമൻതള്ളി എന്നെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും എന്നും ഉപരോളം. പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ ഭാര്യയും കുടുംബക്കാരും ഉണ്ടാവും, സ്ഥാപനത്തിലാണെങ്കിൽ കുട്ടികളുണ്ടാവും. ഇത് സംസാരിക്കാൻ ഒരിടയില്ലാത്ത അവസ്ഥയിൽ ചുരുക്കി പറയട്ടെ മാന്യ സഹോദരന്മാരെ, നൌഷാദ് അഹ്സനി എന്നെ ഒരു ദിവസം രാത്രി 11 ഏകദേശം 11:15 ഇന്ത്യൻ സമയം വിളിച്ചു. എന്നോട് പറഞ്ഞു, എന്റെ വീട്ടുമുറ്റത്ത് കാറിന്റെ ഉള്ളിലാണ് ഞാനിപ്പോ ഉള്ളത്, ഡോറൊക്കെ നന്നായിട്ട് ബന്ദ് ചെയ്തിട്ടുണ്ട്, നിഷാനെ എന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ നീ ഒന്ന് പറയൂ എന്ന് ചോദിച്ചു. അപ്പോ അൽഹംദുലില്ലാഹ് ഏകദേശം 4.5 ഫോണിലൂടെ ഞാൻ തുടക്കം മുതൽ ചുരുങ്ങിയ രൂപത്തിൽ, 4.5 എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതാണ്, ഇപ്പം തന്നെ ഞാൻ പല ഭാഗങ്ങളും വിട്ടിട്ടും ഒഴിവാക്കിയിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. കാരണം മുഴുവൻ പറയാൻ നിന്നാലേ ഒരു 5-6 സപ്തദിന ഉസ്താദ് പേരോട് ഉസ്താദ് കുറ്റിയാടിന് സപ്തദിന പ്രഭാഷണം നടത്തുന്നത് പോലെ ഞാൻ ഈ വിഷയത്തിൽ സപ്തദിന പ്രഭാഷണം നടത്തേണ്ടിയിരിക്കും, പിന്നെ വേണ്ടി വരും. കാരണം അത്രയും ദീർഘമായ വിഷയങ്ങൾ, കാരണം നീണ്ട 2.5 അന്വേഷണം, ആ 2.5 അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ തെളിവുകൾ, ആ തെളിവുകളെ ന്യായീകരിക്കുന്ന പല ഉപോൽബകമായ ഉപതെളിവുകളും അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും. അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാൻ നിന്നാലേ ഇവിടെ നേരം വെളുക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞ നൌഷാദ് അഹ്സനിയെ ഈ വിഷയം ഞാൻ പറഞ്ഞ് പൂർണ്ണമായി പറഞ്ഞു കൊടുത്തപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞു, അപ്പൊ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായി, പൊന്മള ഉസ്താദ് ഒന്നും കാണാതെയല്ല ഈ വിഷയത്തിൽ മാറി നിൽക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞു. അങ്ങനെ പൊന്മള ഉസ്താദുമായി നൌഷാദ് അഹ്സനിക്ക് നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹം അതിയായ താല്പര്യം പ്രകടിപ്പിച്ചു. ഇതിൽ എന്തെങ്കിലും ഒരു വരി ഇഷാൻ കളവ് പറയുന്നു എന്ന് വല്ലവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ എല്ലാത്തിനും എല്ലാ കാര്യത്തിനും വ്യക്തവും ആധികാരികവുമായ തെളിവ് എന്റെ വായ് കൊണ്ട് ഏതൊരു വാക്യം ഞാനിവിടെ ഉച്ചരിച്ചിട്ടുണ്ടോ ഉരുവിട്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതൊക്കെ ഇവിടെ സമർത്ഥിക്കും. അത് ഗണ്ണിക്കാൻ തന്റെ ഇടമുള്ളവരെ വല്ലവരുണ്ടെങ്കിൽ ഒന്ന് പുറത്തു വരട്ടെ, മാളത്തിലുള്ള പല ആളുകളൊന്നും പുറത്തു വരട്ടെ. ജിഷാൻ മുനാഫിക്കാണെന്നും
ഇശാൻ കഠിന ശത്രുവാണെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു വന്നൊന്ന് പറയേ, അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇപ്പോ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരു കാര്യം മനസ്സിലായിക്കോ, ഇശാൻ മാഹിയെ കൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട് കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ ഇനിയൊരവസരം ഉണ്ടാക്കാതിരുന്നാൽ പല മാന്യന്മാർക്കും ആ മാന്യകുപ്പായം ഇട്ട് വീണ്ടും പുറത്തേക്ക് നടക്കാം. അല്ലെങ്കിൽ ഈ മാന്യകുപ്പായം കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുമെന്നും അവരൊക്കെ മന്ദബുദ്ധികളല്ല, അവരൊക്കെ ചെളിവാരത്തിൽ നിന്നവരല്ല, അവരെ ചോറ് തിന്നുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ ഇത്തരം ആളുകൾക്ക് നന്നായിരിക്കും. അപ്പൊ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, നൗഷാദ് ഹസനി എന്നോട് പറഞ്ഞു ചുരുക്കുന്നു ഞാൻ, ഇശാൻ എനിക്ക് പൊന്മൾ ഉസ്താദുമായി ഒന്ന് ബന്ധപ്പെടണം, സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഒറ്റയടിക്കങ്ങ് പോണ്ട. കാരണം ഒരു കാലത്ത് ഷാറു മുബാറക്കിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച നൗഷാദ് ഹസൻ ഈ വിഷയത്തിൽ മിതത്വം പാലിക്കുകയും മാറി നിൽക്കുകയും ചെയ്ത പിന്നെ പൊന്മൾ ഉസ്താദ്, നിങ്ങളൊരു സുപ്രഭാതത്തിൽ പൊന്മൾ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഇശാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത് രാജാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞാൽ പൊന്മൾ ഉസ്താദ് നിങ്ങൾ സംശയത്തിന്റെ ദൃഷ്ടിയോടെ കണ്ടേക്കാം. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് ആദ്യം സംസാരിക്കട്ടെ, അതിനുശേഷം മാത്രം നിങ്ങൾ പോയാൽ മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അതിനുശേഷം എന്റെ സുഹൃത്ത് പിന്നെ മാന്യ സുഹൃത്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഷറഫുദ്ദീൻ വയനാട് മഞ്ചാടി എന്ന പേരിൽ ബൈലക്സിലുള്ള എന്റെ മാന്യ സുഹൃത്ത്, അദ്ദേഹം ഈ വിഷയം അവൽ മുതൽ ആഹിർ വരെ അദ്ദേഹത്തിന് അറിയാം. ഞാൻ അദ്ദേഹമായി എല്ലാ വിഷയവും പങ്കുവച്ചിരുന്നു. അദ്ദേഹം ജാലിയവാലയുടെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് അദ്ദേഹം പല തമാശകളും എന്നോടും പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്തും, ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിന്റെ കീഴിൽ ഏകദേശം 3-4 വർഷം മോദിപ്പടിക്കുകൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന സാധുവായ ഞാനും ഷറഫുദ്ദീനും കൂടി ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിനെ 2 സമയങ്ങളിലായി വിളിച്ചു. ഇങ്ങനെ നമ്മൾ പറഞ്ഞു, അഹ്സനിക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പുസ്തകം പറഞ്ഞ് ചിരിച്ചോണ്ട് പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അതിനുശേഷം നൗഷാദ് ഹസനി പൊന്മൾ ഉസ്താദിനെ വിളിക്കുകയും പൊന്മൾ ഉസ്താദിന്റെ വീട്ടിൽ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ഒരു വൈകുന്നേരം പോയി ഏകദേശം 1.5 മണിക്കൂർ കഥ കടച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോ നൗഷാദ് ഹസനിയോട് അതിന്റെ വൽഹാസിൽ മാത്രമേ ഞാൻ പറയാം, നൗഷാദ് ഹസനിയോട് ഉസ്താദ് പൊന്മൾ ഉസ്താദ് പറഞ്ഞു, ഇത് ഷാറു മുബാറക്കാണെന്ന് പറയാൻ നിങ്ങൾ പോകണ്ട, ഷാറു മുബാറക്കാണെന്ന് പറയാൻ നിങ്ങൾ പോകണ്ട. പക്ഷെ ഉസ്താദിന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് നൗഷാദ് ഹസനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് തർക്കമായിട്ട് മുത്തഫഖുന്ന ലൈഫ് എന്നൊക്കെ പറയുന്നത് പോലെ സഹീം ബുഖാരിയുടെ മുസ്ലിമിന്റെ ഹദീസുകളെ ഏകോപിച്ചു വരുന്നത് പോലെ നൗഷാദ് ഹസനി വന്നിട്ട് എന്നോട് പറഞ്ഞു, ജിഷാനെ ഇപ്പം പൂർണ്ണമായി നീ പൊന്മൾ ഉസ്താദിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ശരിവച്ചിരിക്കുന്നു. പൊന്മൾ ഉസ്താദ് കൂടി എന്നോട് ഇത് പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ചോദിച്ചു, ഉസ്താദെ ഇത് മൂടിവെക്കേണ്ടതാണോ, ഇനിയും മൂടിവെക്കേണ്ടതാണോ, ഇത് തിരുത്തേണ്ട ആവശ്യകതയില്ലേ? ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ സമസ്തയിലെ 40 ആലിമീങ്ങളിൽ ഏകദേശം 10 ആളുകളാണ് കേരളത്തിന്റെ വെളിയിൽ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിൽ പോകുന്ന ആളുകൾ. ബാക്കി ഏറെക്കുറെ ആളുകൾ പള്ളി ദർസുകളും സിയാറത്തുകളും ദുആകളും അതുപോലെ തന്നെ ദിക്റുകളുമായി അള്ളാഹുവിൽ അടുത്തുകൊണ്ട് കുട്ടികൾക്ക് ദർസ് എടുത്തു കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന പിന്നെ ഉഹ്റവിയായ നമ്മുടെ പണ്ഡിതന്മാർ, അവരെ സംബന്ധിച്ച് ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചോ, അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അതുപോലെ തന്നെ ബോംബെയിൽ ഇങ്ങനെ ഒരു ആൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എ പി ഉസ്താദ് എന്താണോ പറയുന്നത് അത് അവരെ അതുപോലെ കൊണ്ടുവരിക, അംഗീകരിക്കുക എന്നുള്ള ഒരു ശൈലിയാണ്. പേരോട് ഉസ്താദ് ഈ വിഷയം ഉസ്താദിന് വ്യക്തമായിട്ട് ഉസ്താദിന്റെ കൽബിൽ ഉസ്താദിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ള പല വിഷയങ്ങളും ഓർത്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഉസ്താദും ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടില്ല. സഹോദരന്മാരെ, ഇനി ഞാൻ ചോദിക്കുന്നു, ഇടപെടാൻ ആരുള്ളത്? ഈ സനദ് നിർമ്മാണത്തെ പറ്റി അറിഞ്ഞപ്പോ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എനിക്കും വേണം എന്ന് പറഞ്ഞ ചുള്ളിക്കോട് ഉസ്താദ് തിരുത്തുമെന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് നൗഷാദ് ഹസനി എന്നോട് പറഞ്ഞു, ജിഷാനെ എനിക്ക് അബ്ദുൽ നസീർ അസ്ഹരിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നൗഷാദ് ഹസനി ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് 100% ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഹരിയെ വിളിച്ചു. അബ്ദുൽ നസീർ അസ്ഹരിയെ വിളിച്ചിട്ട് 100% ജിഷാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആ സംഭവങ്ങളൊക്കെ സത്യമാണെന്ന് അബ്ദുൽ നസീർ അസ്ഹരി നൗഷാദ് ഹസനിയോട് പറഞ്ഞു. അതിനുശേഷം പറയുന്ന ബഷീർ ബാഖറിയോടും അന്വേഷിച്ച് സംഗതി ബോധ്യപ്പെടുത്തി. സംഗതികളൊക്കെ ഉൾക്കൊണ്ടു ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ജിഷാനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? നമ്മളെ ആനിമീങ്ങൾ ഇല്ലേ, അവർ തിരുത്തില്ലേ? അപ്പൊ എന്തേ തിരുത്താത്തത്? നാട്ടിൽ കള്ളന്മാരുടെ ശല്യം കൂടിയാൽ സാധാരണ പോലീസുകാരെ വിളിക്കും. പോലീസുകാർ വരാതിരുന്നാൽ, പോലീസുകാർ ഈ കള്ളന്മാരെ പിടിക്കാതിരുന്നാൽ നാട്ടുകാർ ചേർന്ന് പിടിക്കില്ലേ?
ആ പിടുത്തമാണ്, ആ പിടുത്തത്തിന് വേണ്ടിയാണ്. ഒരിക്കലും ജിഷാൻ ഇന്നലെ കിട്ടിയ 18 മുടികളുമായി അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ തെരുവിലിറങ്ങിയിട്ടില്ല, പൊതുസമൂഹത്തിൽ ഞാനിത് പറഞ്ഞിട്ടില്ല, വല്ലവർക്കും തെളിയിക്കാൻ പറ്റുമോ? എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞ സംഘടന ഈ വിഷയത്തിൽ ശക്തമായി എതിർത്തപ്പോഴും കാന്തപുരസ്താദ് കുലുങ്ങിയിരുന്നില്ല. പക്ഷേ ഞാൻ ഈ വിഷയം സംബന്ധിച്ച് പൊന്മോൾ ഉസ്താദിന്റെ അടുത്തും ബഹുമാനപ്പെട്ട വേറോട് ഉസ്താദിന്റെ അടുത്തും പോയതിൽ ബഹുമാനപ്പെട്ട കാന്തപുരസ്താദ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അത് നേരിട്ട് കണ്ടതും അനുഭവിച്ചുമായ ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നത് ഉസ്താദിന് തെറ്റുപറ്റിയൊരു വിഷയം ഉസ്താദ് തിരുത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ മുൻഗാമികളുടെ ഔലിയാക്കന്മാരുടെ മാതൃക എന്ന് സാധാരണക്കാരനായ ഞാൻ ഉസ്താദുമാരെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം അതുപോലെ തന്നെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഉസ്താദിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇനിയും പറയാനിരിക്കുന്നു, ഒന്നുകൂടി ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. ബഹുമാനപ്പെട്ട മർക്കപ്പോഴും വന്നിട്ടുള്ള ഉമർ കാമിരി, ആ ഒരു വിഷയം കൂടി ഞാൻ ഇവിടെ പരാമർശിക്കുകയാണ്. ഉമർ കാമിരി എന്ന വ്യക്തി, അദ്ദേഹം നിങ്ങൾ പൂർണ്ണമായി പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമേ സമൂഹത്തോട് പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്ന വഞ്ചനയായി മാറും അത്. അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ആ മുടി ഒരു ടോർച്ചടിച്ച് നിഴലടിച്ച് പരിശോധിക്കണം എന്ന് ഉമർ കാമിലി അന്ന് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് പറഞ്ഞിരുന്നു. അതിന് സാക്ഷി മൂന്ന് ആളുകളാണുള്ളത്. അന്ന് ഒരു സാക്ഷി ഈ പറയുന്ന കാന്തപുര ഉസ്താദ്, രണ്ടാമത്തെ ആള് ചുള്ളിക്കോട് ഉസ്താദ്, മൂന്നാമത്തെ ആള് ഈ പറയുന്ന ഉമർ കാമിലിയുടെ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന മുക്കം സ്വദേശിയായ ബഷീർ ഹാജിക്ക. ഈ ബഷീർ ഹാജിക്ക ഞാൻ വിളിച്ചു. നിഷ്കളങ്കനായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉമർ കാമിലി വ്യക്തമായിട്ട് കാന്തപുര ഉസ്താദിനോട് പറഞ്ഞിരുന്നു എന്നിന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ നിഴലടിച്ച് നിഴൽ പരിശോധന നടത്തണം, അതുകൊണ്ട് അഹമ്മദ് ഖസർജി പറഞ്ഞത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഉമർ കാമിലി പറഞ്ഞിരുന്നു എന്ന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായ ബഷീർ ഹാജി എന്നോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ് 2 മിനിറ്റ് ആയതിനു മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് വിളിച്ചു. ഞാൻ വിളിച്ചു ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എങ്ങനെ പറയുന്നു കേൾക്കുന്നുണ്ടല്ലോ, ഉമർ കാമിലി ഈ വിഷയത്തെ സംബന്ധിച്ച് ഉസ്താദിനോട് ഒന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമേ അത് പൊതുസമൂഹത്തിൽ പറയാൻ പാടുള്ളൂ. ഉസ്താദ് കണ്ണടച്ച് പറഞ്ഞു, അങ്ങനെ ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. ചുള്ളിക്കോട് ഉസ്താദിനോട് ചോദിച്ചു, ചുള്ളിക്കോട് ഉസ്താദൻ പറഞ്ഞു, ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ സുഹൃത്തുക്കളെ, യാഥാർത്ഥ്യം ബഷീർ ഹാജി പറഞ്ഞു, ഉമർ കാമിലിയോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ഈ പറയുന്ന എ പി ഉസ്താദും അതുപോലെ തന്നെ ചുള്ളിക്കോടും അബ്ദുൽ ഹക്കീം അസീരി എന്ന് പറയുന്ന വ്യക്തിയും ഇവരൊക്കെ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു കോൾ പോലും ദയവ് ചെയ്തിട്ട് ഉമർ കാമിലിയെ കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യിപ്പിക്കല്ലേ എന്ന് വ്യക്തമായിട്ട് ഇവര് നിർദ്ദേശം കൊടുക്കുകയാണ്. ബഷീർ ഹാജിക്കാക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ കളികളൊക്കെ കളിച്ചിട്ടുള്ളത്. ഒരാള്, ഒരു മുസ്ലിമായ വ്യക്തി, ഒരു മുടി കൊടുത്ത് റസൂലുള്ളാഹിന്റെ ഷെയർ മുബാറക്കാണെന്ന് പറഞ്ഞ് പിന്നെ കാന്തപുര ഉസ്താദ് വാങ്ങിവെച്ചെങ്കിൽ അത് നമുക്ക് തെറ്റില്ലായിരുന്നു, ഞങ്ങൾ കുറ്റം പറയില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം അത് ന്യായീകരിക്കാൻ വേണ്ടി കളിച്ച കളികളുടെ മുഴുവൻ രേഖകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഇപ്പൊ തൽക്കാലം ഇതിന്റെ